We do not want Mr. Narendra Modi and Mr. Amit Shah to be involved in the running of this country. ലഡായി സംവിധാനം കോ ബചാനേ കി തീ കോൺസ്റ്റിറ്റ്യൂഷൻ കോ ബചാനേ കി തീ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ ഭരണഘടന എടുത്തുയർത്തി രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ്. ഇത്ര ആത്മവിശ്വാസത്തോടെ മൂർച്ചയോടെ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നത് അദ്ദേഹം നടന്നുകയറിയ വഴികളുടെ രാഷ്ട്രീയ ബോധ്യമാണ്. രണ്ടായിരത്തി 2022 അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് 3570 കിലോമീറ്റർ കാൽനടയായി ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന ദൗത്യവുമായി ഇറങ്ങുന്നു. ഒരു നേതാവിനപ്പുറം ഒരു സാധാ മനുഷ്യനായി അവിടെ നിന്ന് രാഹുൽ നടന്നു കയറുന്നത് കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനമനസ്സിലേക്കാണ്. ആ യാത്രയിൽ രാഹുൽ ആളുകളെ കേട്ടു, കർഷകരെ കണ്ടു, സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. തന്നിലേക്ക് ഓടി വന്ന ഓരോ മനുഷ്യനെയും ചേർത്തു പിടിക്കുകയും അവരുടെ ആകുലതകൾ കേൾക്കുകയും ചെയ്തു. ഇന്ത്യയുടെ മനസ്സ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ ഗാന്ധിയിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നു. ചരിത്രം തന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം രാഹുൽ എന്ന നേതാവിൻ്റെ വളർച്ചയ്ക്ക് വിത്തുപാകി. 10 വർഷം ജനങ്ങളെ കേൾക്കാത്ത, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത, ചെവി മൂടിക്കെട്ടി ഇന്ത്യ ഭരിക്കുന്നവർക്കിടയിൽ നിന്ന് തൻ്റെ പ്രസ്ഥാനത്തിൽ ഇനിയും പ്രതീക്ഷ നശിക്കാത്ത ജനങ്ങളെ രാഹുൽ തിരിച്ചറിഞ്ഞു. ഗ്രാമങ്ങളിൽ നിന്ന് രാഹുൽ സർവകലാശാലകളിലേക്ക് പോയി, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചു, മോദിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ ചോദ്യം ചെയ്തു. രാഹുൽ തൊടുത്തുവിട്ട ഓരോ ചോദ്യവും BJP യെ വിരളി പിടിപ്പിച്ചു. പപ്പു എന്ന് വിളിച്ചു കളിയാക്കിയ ആ പഴയ ചെറുപ്പക്കാരനല്ല ഇപ്പോഴത്തെ രാഹുലെന്ന് BJP പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് പൊടി തട്ടിയെടുത്തു. പാർലമെന്റിൽ നിന്ന് രാഹുൽ താമസ ഇടത്തുനിന്നും രാഹുലിനെ ഇറക്കിവിട്ടു. ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിയെ ഓർമ്മിപ്പിക്കുമാറ് രാഹുൽ വീണ്ടും പാർലമെന്റിന്റെ പടികയറി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാഹുൽ ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷ ഐക്യത്തിനായി മുന്നിട്ടിറങ്ങി. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തുണ്ടായ അസാധാരണമായ ഐക്യത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. പിണങ്ങി നിന്നവരെ കൂടെ കൂട്ടി. രാഹുൽ ഗാന്ധി നേടിയെടുത്ത ഈ സ്വീകാര്യത അത്ര ചെറുതല്ല. തന്നെ കളിയാക്കിയവരെയും അപമാനിച്ചവർക്കുമുള്ള മറുപടി കൂടിയായിരുന്നു അത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ രാഹുലിന് പ്രായം 20. അടിമുടി കോൺഗ്രസ്സായി ജീവിച്ച ഒരാൾ. 1st UPA സർക്കാരിൻ്റെ കാലത്തും 2nd UPA സർക്കാരിൻ്റെ കാലത്തും രാഷ്ട്രീയ പ്രവർത്തനവുമായി അദ്ദേഹം നിലനിന്നെങ്കിലും തുടർച്ചയായ അഴിമതി ആരോപണങ്ങളും ഭരണ തുടർച്ചയും കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തോൽവി സമ്മാനിക്കുന്നു. 2014 BJP അധികാരം കൈപ്പിടിയിൽ ഒതുക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സോണിയാഗാന്ധി നേതൃസ്ഥാനത്തു നിന്ന് വിട്ടുനിൽക്കുന്നു. രാഹുൽ ഗാന്ധിയെ നേതാവായി മുന്നോട്ട് വെച്ച് BJP ക്കെതിരെ മുഖ്യ പ്രതിപക്ഷമാവാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും വേണ്ടത്ര വിജയിക്കാതെ വന്നു. രാഹുലിനെ ലക്ഷ്യം വെച്ച് കോമാളി എന്നും പപ്പു എന്നും വിളിച്ച് പരിഹാസവുമായി നരേന്ദ്രമോദിയും BJP യും നിരന്തരം അദ്ദേഹത്തെ ആക്രമിച്ചു. 2019 BJP വീണ്ടും അധികാരം പിടിച്ചതോടെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുർബലാവസ്ഥയിലെത്തി. മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് എടുത്തു ചാടി BJP പാളയത്തിലേക്ക് ചേക്കേറി. കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കാതെ പിച്ച വെച്ച് നടക്കുന്ന കുട്ടിയെപ്പോലെ രാഷ്ട്രീയ ഗോതയിൽ രാഹുൽ പകച്ചു നിന്നു. എതിരാളികളില്ലാതെ ഹിന്ദുത്വം സർവമേഖലയിലും വളർന്നു. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഏറ്റവും ദുർബലനായ രാഷ്ട്രീയ നേതാവിൻ്റെ പദവിയിലേക്ക് രാഹുൽ മാറുന്നു എന്ന് വിമർശകർ വരെ അന്ന് പറഞ്ഞു. ഇന്നിതാ UPയിൽ മോദിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലീഡാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അടവു നയവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP യെ സംബന്ധിച്ച് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് അവരറിയുന്നു. ജനാധിപത്യത്തിലും ബഹുസ്വരതയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ജോഡോ യാത്രയിലൂടെയും ന്യായ് യാത്രയിലൂടെയും രാഹുൽ കാണിച്ചു കൊടുത്തത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ജനമനസ്സിൽ ആഴത്തിൽ വേരുണ്ട് എന്നാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുൽ എന്ന നേതാവിൻ്റെയും ഓരോ ചോദ്യങ്ങളും ഇനിയും അധികാര കേന്ദ്രങ്ങളെ വിരളി പിടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം രാഹുൽ ഗാന്ധി നടന്നുകയറിയത് ജനമനസ്സിലേക്കും രാഹുൽ ഗാന്ധി എന്ന ശക്തനായ നേതാവിലേക്കും കൂടിയാണ്.